योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि पतञ्जलिं प्राञ्जलिरानतोऽस्मि। प्रिय छात्राः, रुद्र आर्ट्स् स्कूल् प्रति सर्वेषां स्वागतम्। योगः നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് നൽകുന്നതാണ് യോഗ, അതായത് യോഗശാസ്ത്രം. ആ യോഗശാസ്ത്രത്തെപ്പറ്റി നമുക്ക് കൂടുതലായി അറിയണ്ടേ? അടുത്ത പാഠത്തിൽ നമുക്ക് യോഗശാസ്ത്രത്തെപ്പറ്റി പഠിക്കാം. തൃതീയ പാഠ, സുഖദോ വ്യായാമ. സുഖദോ വ്യായാമ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖദ, സുഖം ദദാതി ഇതി സുഖദ, സുഖം ദദാതി ഇതി സുഖദ. വ്യായാമ സുഖം ദദാതി, വ്യായാമം സുഖം തരുന്നു. സുഖദോ വ്യായാമ. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഭാരതീയ ദർശനേഷു അതിവിശിഷ്ടം ഭവതി യോഗദർശനം. ഭാരതീയ ദർശനങ്ങളിൽ വളരെ വിശിഷ്ടമായ ഒന്നാണ് യോഗദർശനം. ഷഡ് ദർശനേഷു അന്യതമസ്യാസ്യ പ്രണേതാ ഭവതി പതഞ്ജലി മഹർഷി. ഷഡ് ദർശനേഷു, ആറ് ദർശനങ്ങളിൽ. ഏതാണ് ആറ് ദർശനങ്ങൾ? ഭാരതീയ ദർശനങ്ങൾ ആറ് ദർശനങ്ങളുണ്ട്, ഷഡ് ദർശനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണത്? സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, മീമാംസ, വേദാന്തം. ഈ ആറ് ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യോഗദർശനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഭാരതം ത്തിൻ്റെ മഹത്തായ, ലോകത്തിന് ഭാരതത്തിൻ്റെ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് ആയുർവേദം എന്ന് പറയേണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സംഭാവനയാണ് യോഗശാസ്ത്രം. ഇനി ഈ ആറ് ദർശനങ്ങളിൽ ഒന്നായിട്ടുള്ള, മഹത്തായിട്ടുള്ള ഒന്നായിട്ടുള്ള ഈ യോഗദർശനത്തിൻ്റെ പ്രണേത ഭവതി പതഞ്ജലി മഹർഷി. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പതഞ്ജലി മഹർഷിയാണ്. തേന രചിത ഗ്രന്ഥ ഭവതി യോഗസൂത്രം. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യോഗ എന്ന് കേട്ടിട്ടുണ്ട്, യോഗശാസ്ത്രം എന്നും കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വ്യത്യാസം? നമുക്ക് ഈ പാഠത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ പതഞ്ജലി മഹർഷി എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ പേരാണ് യോഗസൂത്രം. തസ്മിൻ യോഗസൂത്രേ ചത്വാരോ അധ്യായാഹ സന്തി. ആ യോഗസൂത്രത്തിൽ, ആ ഗ്രന്ഥത്തിൽ, യോഗസൂത്രം എന്ന ആ ഗ്രന്ഥത്തിൽ ചത്വാരഹ അധ്യായാഹ സന്തി. ചത്വാരഹ, നാല് അധ്യായങ്ങളാണ് ഈ യോഗസൂത്രത്തിൽ ഉള്ളത്. തത്ര ഷണ്ണവത്യുത്തരശതം സൂത്രാണി വിദ്യന്തെ. ഇവിടെ ഷണ്ണവത്യുത്തരശതം, ഷണ്ണവതിഹി 96, ഷണ്ണവത്യുത്തരശതം 96 അധികമായിട്ടുള്ള 100, 196, 196 സൂത്രങ്ങളാണ് ഈ നാല് അധ്യായങ്ങളിലായിട്ട് യോഗസൂത്രത്തിൽ പറയുന്നത്. ഇനി ഈ യോഗശാസ്ത്രത്തിൽ 8 അംഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 8 അംഗങ്ങൾ? യമ, നിയമ,
ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി രൂപാണി അഷ്ടാംഗാനി കൽപ്പിതാനി യോഗശാസ്ത്രേ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി രൂപാണി അഷ്ടാംഗാനി കൽപ്പിതാനി ഇതിൽ ആസനം പ്രാണായാമം ധ്യാനം എന്നൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള പദങ്ങളാണ് അതുമാത്രമല്ല യമം നിയമം യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നിങ്ങനെ എട്ട് അംഗങ്ങളും കൂടെ യോഗശാസ്ത്രത്തിൽ വരുന്നുണ്ട് ഈ എട്ട് അംഗങ്ങളോട് കൂടിയതാണ് യോഗശാസ്ത്രം അഥവാ യോഗ അതുപോലെ യോഗ എന്ന് പുല്ലിംഗത്തിലും യോഗം എന്ന് നപുംസകലിംഗത്തിലും പ്രയോഗിക്കാവുന്നതാണ് യോഗ എന്ന് സ്ത്രീലിംഗത്തിൽ സംസ്കൃതത്തിൽ പ്രയോഗം ഇല്ല അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യ അപരിഗ്രഹ ഏതേ യമാഹ അഹിംസ ഹിംസിക്കാതിരിക്കുക സത്യം സത്യം തന്നെ അസ്തേയം മോഷ്ടിക്കാതിരിക്കുക ബ്രഹ്മചര്യ അപരിഗ്രഹ ഏതേ യമാഹ ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളാണ് അതൊക്കെയാണ് സ്വഭാവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഈ യമങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് നിയമങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശൗച സന്തോഷ തപസ്വാധ്യായ ഈശ്വര പ്രണിധാനാനി നിയമാഹ ശൗച സന്തോഷ തപസ്വാധ്യായ ഈശ്വര പ്രണിധാനാനി നിയമാഹ ശൗചം വൃത്തി ശുചിയായിരിക്കുക സന്തോഷം അത് ശുചിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല മനസ്സും ശുചിയായിരിക്കുക മനസ്സും ശരീരവും ശുചിയാവുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും ശൗച സന്തോഷ തപഹ തപസ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതൊരു തപസ് പോലെ ചെയ്യുക അതിനോട് അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു തപസ് പോലെ ചെയ്യുക സ്വാധ്യായം സ്വയം അധ്യയനം ചെയ്യുക ഈശ്വര പ്രണിധാനം ഈശ്വരനെ ഭജിക്കുക ഇതെല്ലാമാണ് നിയമങ്ങൾ യമാദയശ്ചത്വാരാഹ ബഹിരംഗയോഗാഹ അഥവാ ഹഠയോഗാഹ യമാദയശ്ചത്വാരാഹ നമ്മൾ എട്ട് അംഗങ്ങൾ പറഞ്ഞു അതിൽ ആദ്യം വരുന്ന നാലെണ്ണം യമ നിയമ ആസന പ്രാണായാമ ഈ നാലെണ്ണവും യമാദയശ്ചത്വാരാഹ യമം മുതലായിട്ടുള്ള നാലെണ്ണം ബഹിരംഗയോഗാഹ ബഹിരംഗയോഗാഹ എന്നും ഹഠയോഗാഹ എന്നും അറിയപ്പെടുന്നു അതായത് അതിൽ ശരീരത്തിനാണ് പ്രാധാന്യം ഉള്ളത് പ്രത്യാഹാരാദി അന്തിമ ചതുഷ്ടയം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ നാലെണ്ണം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി മുതലായ നാലെണ്ണം എന്താണ് അന്തരംഗയോഗാഹ അഥവാ രാജയോഗാഹ ഇതി പ്രസിദ്ധ അന്തരംഗയോഗാഹ എന്നും രാജയോഗാഹ അന്തരംഗയോഗ എന്നോ രാജയോഗ എന്നോ രീതിയിൽ പ്രസിദ്ധമാണ് എന്ന പേരിൽ പ്രസിദ്ധമാണ് ഇതിൽ ശരീരത്തിനോടൊപ്പം തന്നെ മനസ്സിനും പ്രാധാന്യം വരുന്നുണ്ട് അതുകൊണ്ടാണ് അന്തരംഗം എന്ന് പറയുന്നത് മറ്റത് ബഹിരംഗം ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ആദ്യം പറഞ്ഞ നാലെണ്ണത്തിന് പിന്നീട് പ്രത്യാഹാരം മുതലായിട്ടുള്ള നാലെണ്ണത്തിന് ശരീരത്തോടൊപ്പം തന്നെ മനസ്സിനും പ്രാധാന്യമുണ്ട് പാതഞ്ജല യോഗസൂത്രേ സ്ഥിരസുഖമാസനം ഇത്യസ്തി ആസനസ്യ നിർവചനം പാതഞ്ജല യോഗസൂത്രത്തിൽ പതഞ്ജലി രചിച്ചിട്ടുള്ള യോഗസൂത്രത്തിൽ സ്ഥിരസുഖമാസനം എന്നാണ് ആസനത്തിൻ്റെ നിർവചനം സുഖമായിട്ടുള്ള സ്ഥിരമായി സുഖമായിട്ടുള്ള ഇരിപ്പ് സ്ഥിരമായിട്ട് സുഖമായിട്ടുള്ള ഇരിപ്പാണ് ആസനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർവചിച്ചിട്ടുള്ളത് ഹഠയോഗ പ്രദീപിക
खेरण्डसंहित इत्यादिषु ग्रन्थेषु विविधानि योगासनानि विस्तरेण प्रतिपादितानि सन्ति. हठयोगप्रदीपिका, खेरण्डसंहित എന്നീ ഗ്രന്ഥങ്ങളിൽ മുതലായ ഗ്രന്ഥങ്ങളിൽ വിവിധാനി യോഗാസനാനി പലതരത്തിലുള്ള യോഗാസനങ്ങൾ വിസ്തരേണ പ്രതിപാദിതാനി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആസനാനി ചതുർവിധാനി, ആസനങ്ങൾ നാല് വിധത്തിലാണ് ഉള്ളത്. ധ്യാനാസനാനി, വ്യായാമാസനാനി, വിശ്രമാസനാനി, മനക്കായികാസനാനി. ധ്യാനാസനാനി ധ്യാനിക്കുമ്പോൾ ഇരിക്കുന്ന ആസനങ്ങൾ, വ്യായാമാസനാനി ശരീരത്തിന് വ്യായാമം ലഭിക്കുന്ന വ്യായാമം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ആസനങ്ങൾ, വിശ്രമാസനാനി വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്രമം ആവശ്യമാണ്, ആ വിശ്രമത്തിനുള്ള ആസനങ്ങൾ. മനക്കായികാസനാനി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് നൽകുന്ന ആസനങ്ങൾ. അങ്ങനെ നാല് തരത്തിൽ ആസനങ്ങളെ പറയാം. ഈ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ശരീരം വിയർക്കുന്നതാണ്, വിയർക്കുന്ന തരത്തിൽ എക്സസൈസ് ചെയ്യുന്നതാണ് ശരിക്കുള്ള വ്യായാമം. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ശരീരത്തിന് യാതൊരു തരത്തിലുള്ള എക്സസൈസും വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ശരീരം വിയർക്കണം, വിയർത്താലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. പണ്ടുള്ളവർ അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഈ വ്യായാമത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അവർ ആ അധ്വാനത്തിലൂടെ തന്നെ വിയർപ്പൊഴുക്കിയാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് അസുഖങ്ങളും അധികം വരുന്നില്ല. നമ്മൾ ഇരുന്ന് പണിയെടുക്കുന്ന സമയത്ത് അധികം വരുന്ന കൊഴുപ്പുകളും അതെല്ലാം മാറ്റാനായിട്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം വ്യായാമം ആവശ്യമാണ്. അത് വ്യായാമം എന്നുള്ളത് ശരീരം വിയർത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. പത്മാസനം, വജ്രാസനം, സിദ്ധാസനം, സുഖാസനം ഇത്യേതാനി ധ്യാനാസനാനി. ധ്യാനിക്കുമ്പോൾ ഏതാസനത്തിലിരുന്നാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പത്മാസനം, വജ്രാസനം, സുഖാസനം ഇതൊക്കെ വ്യായാമാസനങ്ങളായിട്ട് പറയുന്നുണ്ട്. ശലഭാസനം, പാദഹസ്താസനം, ധനുരാസനം ഇത്യാദീനി വ്യായാമാസനാനി. വ്യായാമാസനങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ചില ആസനങ്ങളുടെ പേര് മാത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ശലഭാസനം, പാദഹസ്താസനം, ധനുരാസനം മുതലായവയൊക്കെയാണ് വ്യായാമ ആസനങ്ങൾ. ശവാസനം, മകരാസനം ഇത്യാദീനി വിശ്രമാസനാനി. വിശ്രമാസനങ്ങൾ ഏതൊക്കെയാണ്? ശവാസനവും മകരാസനവും. കൂടാതെ മനക്കായിക ആസനങ്ങളുണ്ട്, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് നൽകുന്ന ആസനങ്ങൾ. പ്രാണായാമ, ധ്യാനം, സൂര്യനമസ്കാര ഇത്യാദീനി മനക്കായികാസനാനി. നാല് തരത്തിൽ ആസനങ്ങളുണ്ട്. ഇതൊക്കെയാണ് ധ്യാനാസനങ്ങൾ, വ്യായാമാസനങ്ങൾ, വിശ്രമാസനങ്ങൾ, മനക്കായികാസനങ്ങൾ. അതിൽ വരുന്ന കുറച്ച് ആസനങ്ങളുടെ പേരുകളാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. തേഷു കാണിചന ആസനാനി പശ്യാമ. അതിലെ കുറച്ച് ആസനങ്ങൾ നമുക്കിവിടെ ഒന്ന് നോക്കാം. ഏതാനി ആസനാനി ആചാര്യസ്യ നിർദ്ദേശാനുസാരണമേവ നിർദ്ദേശാനുസാരമേവ കരണീയാനി. ഈ ആസനങ്ങളൊക്കെ തന്നെ ആചാര്യൻ്റെ, ഒരു യോഗാചാര്യൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആദ്യത്തെ ആസനം വജ്രാസനം. വജ്രാസനം എന്നുള്ളത് ഏതിലാണ് വരിക? നാല് വിധത്തിലുള്ള ആസനങ്ങളെപ്പറ്റി പറഞ്ഞു. അതിലെ ധ്യാനാസനങ്ങളിൽ പെടുന്ന ഒന്നാണ് വജ്രാസനം. വജ്രാസനത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത്. വജ്രാസനം എങ്ങനെയാണെന്നുള്ളത് പുസ്തകത്തിൽ കാണുന്നുണ്ട് അല്ലേ. കാലുകളൊക്കെ പിന്നോട്ട് മടക്കി വെച്ച് ആ അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു രീതിയാണ്. ആ വജ്രാസനം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അസ്യ ആസനസ്യ അനുഷ്ഠാനേന പേശീവേദന ജാനുപീഡാച്ച ശാമ്യതി. അസ്യ വജ്രാസനസ്യ അനുഷ്ഠാനേന, ഈ വജ്രാസനം ചെയ്യുന്നതിലൂടെ പേശീവേദന, പേശികളുടെ
പേശികളിലുണ്ടാവുന്ന മസിൽ പെയിൻ. ജാനുപീഡ മുട്ട്, കാൽമുട്ടിലെ വേദന, പീഡ വേദന, അതെല്ലാം ശാമ്യതി ശമിക്കുന്നു. അമ്ലോദ്ഗാര വായുകോപയോഹോ ശാന്തിം ലഭതേ. അമ്ലോദ്ഗാരം, പുളിച്ചു തികട്ടൽ. അമ്ലോദ്ഗാര വായുകോപയോഹോ, വായുകോപം ഗ്യാസ്, അസിഡിറ്റി. അമ്ലോദ്ഗാര വായുകോപയോഹോ ശാന്തിം ലഭതേ. പുളിച്ചു തികട്ടലിനും വായുകോപത്തിനും, അസിഡിറ്റിക്കും ശാന്തി ഉണ്ടാവുന്നു, അതെല്ലാം കുറഞ്ഞു വരുന്നു. നിർവാത ശ്രോണീവേദന പ്രമേഹരോഗ ഇത്യേതേഭ്യ മുക്തിം ലഭതേ ച. നിർവാത നീർക്കെട്ട്, ശ്രോണീവേദന അരക്കെട്ട്, അരക്കെട്ടിൻ്റെ വേദന, പ്രമേഹരോഗം, ഇത്യേതേഭ്യ ഇതിൽ നിന്നെല്ലാം മുക്തിം ലഭതേ ച, മോചനം ലഭിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് ഈ വജ്രാസനം അനുഷ്ഠിക്കുന്നത് കൊണ്ട്? പേശിവേദന, ജാനുപീഡ, അതുപോലെ അമ്ലോദ്ഗാരം, പുളിച്ചു തകട്ടൽ, അതുപോലെ അസിഡിറ്റി, കൂടാതെ നീർവാദം, നീർക്കെട്ട്, അരക്കെട്ട് വേദന, പ്രമേഹരോഗം, ഇതിന്നെല്ലാം ശമനമുണ്ടാകുന്നു എന്നാണ് വജ്രാസനം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണമായിട്ട് ഇതിൽ പറയുന്നത്. വജ്രാസനം ധ്യാനാസനങ്ങളിൽ ഒന്നാണ്. അടുത്തത് ധനുരാസനം. കശേരുകാണാം ദൃഢതാം വർദ്ധയതി. ഉദരപേശീനാം ബലം വർദ്ധതേ. കശേരുകാണാം, നട്ടെല്ല്, നട്ടെല്ലിന് ചുറ്റും കൊണ്ട് നട്ടും ബോൾട്ടും പോലെയുള്ള കുറേ സാധനങ്ങളുണ്ട് അല്ലേ? ആ അതുള്ളത് കൊണ്ടാണ് നമുക്ക് വളയാനും തിരിയാനും ഒക്കെ പറ്റുന്നത്. ആ അവയ്ക്കെല്ലാം ദൃഢതാം വർദ്ധയതി, അത് ചെയ്യുന്നത് കൊണ്ട് ദൃഢത ഉണ്ടാവുന്നു. ഉദരപേശീനാം ബലം വർദ്ധതേ. ഉദരപേശികളുടെ, വയറിലെ പേശികളുടെ ബലം വർദ്ധിക്കുന്നു. വക്ഷസ്കന്ധയോഹോ സന്ധീനാം ബലം ഉന്മേഷം ച ലഭതേ. വക്ഷസ് നെഞ്ച്, സ്കന്ധം തോള്, നെഞ്ചിൻ്റെയും തോളിൻ്റെയും ബലവും ഉന്മേഷവും വർദ്ധിക്കുന്നു, അതിന് ബലം കിട്ടുന്നു, അതുപോലെ ഉന്മേഷവും ലഭിക്കുന്നു. ഉദരസ്യ ദുർമേധ നശ്യതി. വയറിലടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ്, ദുർമേധ കൊഴുപ്പ്, ആ ദുർമേധസ് ഇല്ലാതാവുന്നു, നശ്യതി ഈ ആസനം ചെയ്യുന്നതിലൂടെ. വാദരോഗാത് മുക്തിം ലഭതേ. വാദരോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. വായുദോഷാൻ മലാവരോധം ച നാശയതി. വായുദോഷങ്ങൾ, നേരത്തെ പറഞ്ഞ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി പ്രോബ്ലംസ്, അതെല്ലാം നശിക്കുന്നു. മലാവരോധം, മലബന്ധം ഇല്ലാതാവുന്നു. എന്താണ് ധനുരാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ? കശേരുക്കൾക്ക് ദൃഢത ഉണ്ടാവുന്നു, ബലം കിട്ടുന്നു. ഉദരപേശികൾക്ക് ബലം കിട്ടുന്നു. അതുപോലെ വക്ഷസ്കന്ധയോഹോ, നെഞ്ചിനും കഴുത്തിനും, നെഞ്ചിനും തോളിനും, തോളിലുമുള്ള സന്ധികൾക്ക് ബലവും ഉന്മേഷവും ലഭിക്കുന്നു. ഉദരസ്യ ദുർമേധ, വയറിലടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് നശിച്ചു പോകുന്നു. വാദരോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു. വായുദോഷങ്ങൾ, അസിഡിറ്റിയും മലബന്ധവും ഇല്ലാതാക്കുന്നു.
അടുത്തതായിട്ട് വീണ്ടും ഒരു ധ്യാനാസനമാണ് പത്മാസനം. പത്മാസനത്തിൻ്റെ ഗുണങ്ങൾ, അത്യുത്കൃഷ്ടം ആസനം ഭവതി പത്മാസനം. അസ്യ ആസനസ്യ അനുഷ്ഠാനേന ഏകാഗ്രത വർദ്ധതി. അത്യുത്കൃഷ്ടം ആസനം ഭവതി, വളരെ ഉത്കൃഷ്ടമായ ഉത്തമമായിട്ടുള്ള ഒരു ആസനമാണ് പത്മാസനം. അസ്യ ആസനസ്യ അനുഷ്ഠാനേന, ഈ ആസനം അനുഷ്ഠിക്കുന്നതിലൂടെ ഏകാഗ്രത വർദ്ധതി, ഏകാഗ്രത വർദ്ധിക്കുന്നു. മനഃ ശരീരഃ ച ദൃഢം ഭവതി, മനസ്സും ശരീരവും ഉറപ്പുള്ളതാകുന്നു. ഇതമാസനം ആലസ്യം ക്ലമം ച നിവാരയതി, ഈ ആസനം ആലസ്യം മടിയും ക്ലമം ക്ഷീണവും നിവാരയതി, ഇല്ലാതാക്കുന്നു. ശരീരസ്യ ബാഹ്യാഭ്യന്തര അവയവാനാം ഉത്തേജനം ക്രിയതേ, ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള പുറത്തുള്ളതും അകത്തുള്ളതുമായിട്ടുള്ള അവയവങ്ങൾക്ക് ഉത്തേജനമുണ്ടാക്കുന്നു, അവയ്ക്ക് ഊർജം നൽകുന്നു. മനസ്സഹ ശാന്തിഹി ഭവതി, മനസ്സിനെ ശാന്തമാക്കുന്നു. പത്മാസനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകാഗ്രത വർദ്ധിക്കുന്നു, മനസ്സും ശരീരവും ഉറപ്പുള്ളതാകുന്നു. ഇത് ആലസ്യത്തെയും മടിയെയും ക്ഷീണത്തെയും ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ബാഹ്യമായും ശരീരത്തിന് പുറത്തും അകത്തുമുള്ള അവയവങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു, മനസ്സിന് ശാന്തി നൽകുന്നു. അടുത്തത് ഒരു വിശ്രമാസനമാണ് ശവാസനം. മാനസിക ക്ലേശാനാം പരിഹാരായ പ്രയോജകം ഭവതി ഇദമാസനം. മാനസിക ക്ലേശാനാം പരിഹാരായ, മനസ്സിലുള്ള വിഷമങ്ങളുടെ പരിഹരിക്കാനായിക്കൊണ്ട് പ്രയോജകം ഭവതി ഇദമാസനം, വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഈ ആസനം. ശരീരസ്യ ക്ലമം അപനയതി, ശരീരത്തിൻ്റെ ക്ഷീണം ഇല്ലാതാക്കുന്നു. മനോബലം വർദ്ധയതി, മനസ്സിൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കുന്നു. ഏകാഗ്രത വർദ്ധനായ ച പ്രയോജകം ഭവതി, ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് പ്രയോജകമാണ്. സർവേഷാം ആസനാനാം അന്തേ ശവാസനം അനുഷ്ഠീയതി, എല്ലാ ആസനങ്ങളുടെയും അവസാനമായിട്ടാണ് ഈ ശവാസനം അനുഷ്ഠിക്കുന്നത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരാൾ വളരെ റിലാക്സ് ചെയ്ത് കിടക്കുന്ന ഒരു ചിത്രമാണ് അതിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പേശികളെയും ഓരോ ഭാഗങ്ങളെയും നമ്മൾ മനസ്സിലേക്ക് ശ്രദ്ധിച്ച് അവയെല്ലാം തളർത്തിയിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒരു ആസനമാണ് ശവാസനം. അതുകൊണ്ട് മാനസിക ക്ലേശങ്ങൾ, മനസ്സിലുണ്ടാകുന്ന, അങ്ങനെ നമ്മൾ സ്വയം ശരീരം തന്നെ റിലാക്സ് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അത് ഇല്ലാണ്ടാക്കും. കൂടാതെ ശരീരത്തിലുണ്ടാവുന്ന ക്ഷീണത്തെ ഇല്ലാതാക്കും, മനസ്സിന് ബലം വർദ്ധിപ്പിക്കും, ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം പ്രയോജകമാണ്. കൂടാതെ എല്ലാ ആസനങ്ങളുടെയും അവസാനമായിട്ടാണ് നമ്മൾ ഈ ശവാസനം ചെയ്യുന്നത്. കൂടാതെ നമ്മൾ സൂര്യ നമസ്കാരത്തെ പറ്റി പറഞ്ഞു. മനക്കായിക ആസനങ്ങളിൽ സൂര്യ നമസ്കാരത്തെ പറ്റി പറഞ്ഞു. സൂര്യ നമസ്കാരം ശരിക്ക് ഒരു ദിനചര്യയുടെ ഭാഗമായിട്ടാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത്. ഈ സൂര്യ നമസ്കാരത്തിൽ തന്നെ 12 ആസനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ 12 ആസനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ദിനചര്യയുടെ ഭാഗമായിട്ട് ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ
അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ ആസനങ്ങളുടെ ഒരു ക്രമം വേണമെങ്കിൽ ഞാനൊന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ സ്ഥിതിയിൽ നിൽക്കുന്നു, തൊഴുത് നിൽക്കുന്നു. അതിനുശേഷം ഹസ്തോദ്ധാനാസനം. ഹസ്തോദ്ധാനം എന്ന് പറഞ്ഞാൽ എന്താ? കൈ പൊക്കുക. കൈ പൊക്കി ഹസ്തോദ്ധാനാസനം. അതിനുശേഷം പാദഹസ്താസനം. കയ്യും കാലും ഒരേ രീതിയിൽ കാലിൻ്റെ അടിയിൽ തൊട്ടുകൊണ്ടുള്ള ഒരാസനമാണ് പാദഹസ്താസനം. അശ്വസഞ്ചലനാസനം. കുതിര സഞ്ചരിക്കുന്നത് പോലെ, കുതിര നിൽക്കുന്നത് സഞ്ചരിക്കുന്നത് പോലെയുള്ള ആസനമാണ് അശ്വസഞ്ചലനാസനം. അതിനുശേഷം സമതുലനാസനം. സമതുലനാസനം എന്ന് പറഞ്ഞാൽ ഒരു കാല് പൊട്ടിയിട്ടുള്ള ബെഞ്ച് പോലെ സമതുലനമായിട്ടുള്ള അങ്ങനെ ഒരു ആസനമാണ്, അങ്ങനെയാണ് അത് നിൽക്കേണ്ടത്. അതിനുശേഷം ശശാങ്കാസനം. ശശാങ്കാസനം കമന്ന് കിടന്ന് അങ്ങനെ ചെയ്യുന്നു. പിന്നെ പർവ്വതാസനം. പർവ്വതാസനം പർവ്വതത്തെ പോലെ. അതിനുശേഷം ഭുജംഗാസനം, പാമ്പിനെ പോലെ. തിരിച്ച് വീണ്ടും ശശാങ്കാസനം, മുയലിനെ പോലെ. പർവ്വതാസനം, അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്തോദ്ധാനാസനം, സ്ഥിതി. ഇങ്ങനെ 12 ആസനങ്ങളിലൂടെയാണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത്. പല ആചാര്യന്മാരും പല തരത്തിൽ ആണ് ആയി ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അഷ്ടാംഗ നമസ്കാരവും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ദിവസത്തെ മാത്രമല്ല, നമുക്ക് എപ്പോഴും ഉണർവുണ്ടാവാൻ വളരെ സഹായകമായിട്ടുള്ളതാണ് സൂര്യ നമസ്കാരം.